പ്രിയപ്പെട്ട കുട്ടികാരെ, ഗണിതം മധുരം ചാനലിന്റെ അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ലിജി ടീച്ചർ വന്നിരിക്കുന്നത് 6-ാം ക്ലാസ്സിലെ ഡെസിമൽ ഓപ്പറേഷൻസ് ദശാംശ രീതി എന്ന പാഠഭാഗത്തിലെ ചില പ്രവർത്തനങ്ങളുമായിട്ടാണ്. കഴിഞ്ഞ ക്ലാസ്സിലെ ദശാംശ രീതിയിലെ ഗുണനം നമ്മൾ കണ്ടു. അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അത് പഠിച്ചതിന് ശേഷം വേണം നിങ്ങൾ ഹരണവുമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ. ഇന്ന് നമ്മൾ എടുക്കുന്നത് ഹരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ്. അതുകൂടാതെ കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ദശാംശ സംഖ്യകളുടെ സങ്കലനവും വ്യവകലനവും. ആരെങ്കിലും അത് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ഗണിതം മധുരം ചാനൽ എടുക്കുക. അതിലൊന്ന് ടച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഹോം പേജ് വരും. അതിൽ വീഡിയോ പ്ലേലിസ്റ്റ് എല്ലാം അതിനകത്തുണ്ട്. അതിൽ പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ 6-ാം ക്ലാസ്സിലെ ദശാംശ സംഖ്യകൾ ദശാംശ രൂപം നിങ്ങൾ പാഠഭാഗം ടീച്ചർ കൃത്യമായിട്ട് എഴുതിയിട്ടിട്ടുണ്ട്. അത് നോക്കിയിട്ട് സങ്കലനവും വ്യവകലനവും നിങ്ങൾ പഠിക്കുക. അത് കഴിഞ്ഞിട്ട് വേണം ഇത് നോക്കാൻ. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട USSന് വരുന്ന പ്രവർത്തനങ്ങളും ടീച്ചർ ഇതിന് ശേഷം ചെയ്തിടുന്നതാണ്. ഏതായാലും ഹരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നമുക്കിന്ന് ചെയ്യാം. എന്താ കൂട്ടുകാർ റെഡി അല്ലേ? നമുക്ക് ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ ടീച്ചർ കൃത്യമായിട്ട് വിശദീകരണം തരാം. ആദ്യത്തെ പ്രവർത്തനം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. പേജ് 118 പ്രവർത്തനമാണ്. ഒരു സ്കൂളിൽ കഴിഞ്ഞ ആഴ്ചയിൽ ആകെ 5 ദിവസമായിട്ട് കൊടുത്ത പാലിൻ്റെ അളവ് 132.575 ലിറ്ററാണ്. അപ്പോൾ 5 ദിവസങ്ങളിലായി കൊടുത്ത പാലിൻ്റെ അളവാണ് അത്. എങ്കിൽ ഒരു ദിവസം കൊടുത്ത ശരാശരി പാലിൻ്റെ അളവ് എത്ര? ആദ്യത്തെ സ്റ്റെപ്പ് നമുക്ക് എഴുതാം. ദ ടോട്ടൽ എമൗണ്ട് ഓഫ് മിൽക്ക്, ആകെ കൊടുത്ത പാലിൻ്റെ അളവ് എത്രയാണ്? 132.575 ലിറ്റർ. നമ്പർ ഓഫ് ഡേയ്സ്, ദിവസങ്ങളുടെ എണ്ണം എത്ര ദിവസം? 5 ദിവസങ്ങളിലായി കൊടുത്ത പാലിൻ്റെ അളവ്. അപ്പം ദിവസങ്ങളുടെ എണ്ണം എത്രയാ വരിക? 5. ഇനി നമുക്ക് കാണേണ്ടത് എന്താണ്? ദ മിൽക്ക് ഗിവൺ ഇൻ ആവറേജ് ഈച്ച് ഡേ, ഒരു ദിവസം കൊടുത്ത ശരാശരി പാലിൻ്റെ അളവ്. അത് കാണാൻ എന്താ ചെയ്യേണ്ടത്? നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ 5 ദിവസം കൊടുത്ത ആകെ പാലിൻ്റെ അളവിനെ ദിവസങ്ങളുടെ എണ്ണം കൊണ്ട് ഹരിക്കണം. അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? ആവറേജ് കിട്ടുക. ആകെ കൂടി കൂട്ടിയിട്ട് എണ്ണം കൊണ്ട് ഹരിച്ചപ്പോൾ കിട്ടിപ്പോയി, കിട്ടിപ്പോയി. ശരാശരി എന്നത് കിട്ടിപ്പോയി. ശരാശരി എന്നുള്ള പാഠഭാഗത്തിൻ്റെ മുഴുവൻ വീഡിയോയും ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളൊന്ന് കാണണം. എങ്കിലേ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. ഇനി ഇവിടെ നോക്കാം. 132.575 ഹരിക്കണം 5. ഇനി ഇത് ഹരിക്കാൻ നമുക്കറിയാം പൂർണ്ണസംഖ്യ ഹരിക്കാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ ദശാംശ സംഖ്യ ഹരിക്കാനും വലിയ പ്രശ്നമൊന്നുമില്ല. ഇവിടെ നോക്കൂ, 132.575 നമുക്ക് ഇവിടെ ഹരിക്കാം. 5 കൊണ്ടാണ്. അപ്പോൾ 5 1 പോവില്ല, അതുകൊണ്ട് 13 ഒരുമിച്ചെടുത്തു. 13-ൽ 5 എത്ര പ്രാവശ്യം പോവും? 2 പ്രാവശ്യം. 5 2 10, ബാലൻസ് 3. ഈ 3 കൂടെ അടുത്ത 2 കൂടെ ഇറക്കി എഴുതി. അപ്പം എത്രയായി? 32. 32-ൽ 5 എത്ര പ്രാവശ്യം പോവും? അത് കാണുമ്പോൾ നമുക്കറിയാം ബന്ധം അല്ലേ. 5 6 30, ബാക്കി 2. ഇനി നോക്കൂ, ഇനി ശ്രദ്ധിക്കണം. ഇവിടെ പൂർണ്ണസംഖ്യാഭാഗം തീർന്നു. ഇനി നമ്മൾ ഇറക്കി എഴുതേണ്ടത് എന്താണ്? 5 10-ലൊന്നുകളെയാണ് ഇങ്ങോട്ട് ഇറക്കി എഴുതുന്നത്. അത് ഇറക്കി എഴുതുന്നതോടൊപ്പം എന്ത് ചെയ്യണം? ഇവിടെ പോയിന്റ് ഇട്ട് കൊടുക്കുക. ഇനി എഴുതുന്നത് 10-ൽ 1 100-ൽ 1 എന്നാണ്. ഇനി നോക്കൂ, ഇവിടെ 5 25-ൽ എത്ര പ്രാവശ്യം പോവും? 5 പ്രാവശ്യം പോവും. 25. ഇനി അടുത്തത് 7 ഇറക്കി എഴുതി. 7-ൽ 5 പോവുമല്ലോ, പോവും. എത്ര പ്രാവശ്യം? 1 പ്രാവശ്യം. അപ്പോൾ 1 5 5, ബാക്കി എത്രയാ വരിക? 2. ടീച്ചർ ഇവിടെ സ്ഥലം ഇല്ലാത്തത് കൊണ്ടാണ് സൈഡിൽ കയറ്റി എഴുതുന്നത്. നിങ്ങൾ താഴേക്ക് ഹരിച്ചു പോയാൽ മതി. അപ്പം 2 കൂടെ അടുത്ത 5 കൂടെ ഇറക്കി എഴുതി. അപ്പം 5 അടുത്ത 25 ആയി. 25-ൽ 5, 5 പ്രാവശ്യം. 5 5 25, ബാലൻസ് 0 വരുന്നത്. അപ്പൊ നമുക്കിവിടെ കിട്ടി, എത്രയാ കിട്ടിയത്? 26.515 ലിറ്റർ ആണ് കിട്ടുക. ഇതാണ് ശരാശരി ഒരു ദിവസം കൊടുത്ത പാലിൻ്റെ അളവ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പൂർണ്ണസംഖ്യാഭാഗം തീരുമ്പോൾ പോയിന്റ് ഇടാൻ മറക്കരുത്. പിന്നെ പോകുന്നത് ഇവിടെ 5 10-ൽ 1
ഒരു നൂറിലൊന്ന്, അഞ്ച് ആയിരത്തിലൊന്നുകൾ, ഇങ്ങനെയാണ് പിന്നെ പോകുന്നത്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ, നമ്മൾ ദശാംശ സംഖ്യകളുടെ സങ്കലനവും വ്യവകലനവും ചെയ്തപ്പോൾ ഡെസിമൽ ഫോംസ്, ദശാംശ രൂപം പഠിച്ചപ്പോൾ കൃത്യമായിട്ടത് പഠിച്ചിട്ടുണ്ട്. അത് പഠിച്ച കുട്ടികൾക്ക് ഇത് വലിയ പ്രശ്നമില്ല. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. 33.6 kilogram അരി 8 പേർ തുല്യമായി വീതിച്ചെടുത്തു. അങ്ങനെ വീതിച്ചെടുത്തപ്പം അതിലൊരു ഭാഗം സുജിതയ്ക്ക് കിട്ടി. സുജിത എന്ത് ചെയ്തു? തനിക്ക് കിട്ടിയ അരി വീണ്ടും അത് തുല്യ ഭാഗങ്ങളാക്കി 3 പേർക്ക് കൊടുത്തു. അതിലൊരു ഭാഗം റസിയയ്ക്ക് കിട്ടി. എങ്കിൽ റസിയയ്ക്ക് കിട്ടിയ അരിയുടെ അളവെത്ര? ഇതാണ് ചോദ്യം. നമുക്കൊന്ന് നോക്കാം. ആദ്യം പറഞ്ഞിരിക്കുന്നത് ടോട്ടൽ റൈസ് 33.6 kilogram, അത് തുല്യമായി 8 പേർക്കാണ് വീതിച്ചത്. അപ്പോൾ നമ്പർ ഓഫ് പീപ്പിൾ, ആളുകളുടെ എണ്ണം എത്രയാണ്? 8. ഇനി നോക്കൂ, റൈസ് സുജിത ഗോഡ്, സുജിതയ്ക്ക് കിട്ടിയ അരിയുടെ അളവ്. അപ്പം എന്ത് ചെയ്യണം? 33.6 × 8. ഇവിടെ നോക്കാം, 33.6 8 കൊണ്ട് ഹരിക്കുക. നമുക്കറിയാം 3 പോവില്ല, 33 ഒരുമിച്ചെടുത്തു. 33 8 4 പ്രാവശ്യം, 8 × 4 = 32, ബാക്കി 1. ഇനി നോക്കൂ, പൂർണ്ണസംഖ്യാ ഭാഗം തീർന്നു. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ പോയിന്റ് നേരെ ഇവിടേക്ക് കയറ്റി എഴുതുക. എന്നിട്ട് ഈ 6 ഇറക്കി എഴുതി. 16 8 2 പ്രാവശ്യം, 8 × 2 = 16. 0 എത്തിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഹരണം അവിടെ അവസാനിച്ചു. സുജിതയ്ക്ക് കിട്ടിയ അരിയുടെ അളവ് എത്രയാണ്? 4.2 kilogram അരിയാണ് സുജിതയ്ക്ക് കിട്ടിയത്. ഇനി ചോദ്യത്തിൽ അടുത്ത ഭാഗം പറഞ്ഞിരിക്കുന്നത് സുജിതയ്ക്ക് കിട്ടിയ അരി 3 പേർക്ക് തുല്യമായി ഭാഗിച്ചു. അപ്പൊ നമുക്ക് എഴുതാം നമ്പർ ഓഫ് ഈക്വൽ പാർട്ട്, തുല്യ ഭാഗങ്ങളുടെ എണ്ണം എത്രയാണ്? 3. ഇനി നോക്കൂ, റൈസ് റസിയ ഗോഡ്, ആ തുല്യമായി 3 പേർക്ക് ഭാഗിച്ചതിൽ ഒരു ഭാഗം റസിയയ്ക്ക് കൊടുത്തു. അപ്പൊ റസിയയ്ക്ക് കിട്ടിയ അരിയുടെ അളവ് കാണാൻ 4.2 എന്ത് ചെയ്യണം? 3 കൊണ്ട് ഹരിക്കണം. അപ്പൊ നമുക്ക് നോക്കാം, 4.2 × 3, 3 × 4 ഒരു പ്രാവശ്യം, 3, ബാക്കി 1. ഇവിടെ നമുക്കറിയാം പൂർണ്ണസംഖ്യാഭാഗം തീർന്നതുകൊണ്ട് ഈ ദശാംശ സ്ഥാനം ഇങ്ങോട്ട് കയറ്റിയിട്ടു. ഈ 2 ഇറക്കി എഴുതി, 12 3 4 പ്രാവശ്യം പോകും. അപ്പൊ നോക്ക്, ബാക്കി ശിഷ്ടയില്ല, റിമൈൻഡർ ഇല്ല, നമ്മുടെ ഹരണം തീർന്നു. ഇപ്പം നമുക്ക് റസിയയ്ക്ക് കിട്ടിയത് എത്രയാണ്? 1.4 kilogram അരിയാണ് റസിയയ്ക്ക് കിട്ടിയത്. അപ്പോൾ ഒരു ചോദ്യത്തിൽ തന്നെ ആദ്യം ഒരാളുടെ കണ്ടുപിടിച്ചതിന് ശേഷമേ നമുക്ക് കാല് മുന്നോട്ട് വെക്കാൻ പറ്റുള്ളൂ. ഇത് കണ്ടെത്താതെ ഒരിക്കലും നമുക്ക് മുന്നോട്ടേക്ക് സ്റ്റെപ്പ് വെക്കാൻ പറ്റില്ല. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ ചോദ്യം വായിച്ച് അപഗ്രഥിക്കാൻ പഠിക്കുക, എങ്കിൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് ആൻസറിൽ എത്തിച്ചേരാൻ കഴിയൂ. ഓക്കെ, 0.8 meter നീളമുള്ള ഒരു റിബൺ 16 തുല്യ ഭാഗങ്ങളാക്കിയാൽ ഒരു ഭാഗത്തിൻ്റെ നീളം എത്ര? നമുക്കൊന്ന് നോക്കാം. ലെങ്ത് ഓഫ് റിബൺ, റിബണിൻ്റെ നീളം നമുക്കറിയാം. ഇവിടെ പറഞ്ഞിട്ടുണ്ട് 0.8 meter. 0.8 meter എന്ന് പറഞ്ഞാൽ എത്ര സെൻറ്റിമീറ്റർ ആണ്? നമുക്കറിയാം 80 centimeter ആണ് വരുന്നത്. ഇനി തുല്യ ഭാഗങ്ങളുടെ എണ്ണം, നമ്പർ ഓഫ് ഈക്വൽ പാർട്സ് എത്രയാണ്? 16 തുല്യ ഭാഗങ്ങളാണ്. ഇനി നോക്കൂ, ലെങ്ത് ഓഫ് വൺ പാർട്ട്, ഒരു ഭാഗത്തിൻ്റെ നീളം നമുക്ക് അറിയാം. എന്ത് ചെയ്യണം? 0.8 × 16 ആണ്. അടുത്ത് നോക്കുക, എന്ത് ചെയ്യണം? 0.8 × 16 കൊണ്ട് ഹരിക്കുക. ഇവിടെ നോക്കൂ, 16 കൊണ്ട് ഹരിക്കാം. പല കുട്ടികൾക്കും ഇവിടെ തെറ്റുപറ്റാറുണ്ട്, ശ്രദ്ധിച്ചിരിക്കണേ. ഇവിടെ പൂർണ്ണസംഖ്യാഭാഗം ഇല്ല, അതുകൊണ്ട് നമ്മളിവിടെ പോയിന്റ് ഇട്ടു, കാരണം ഒറ്റയുടെ സ്ഥാനം ഇല്ല. ഇനി നോക്കൂ, ഈ 8 ൽ 16 പോവോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യണം? ഇവിടെ 0 ഇടണം. അതിനുശേഷം എന്ത് ചെയ്യുക? ഇവിടെ 0 ഇട്ട് കൊടുക്കുക. അപ്പൊ എത്രയായി? 80 അല്ലേ? 0.8. ഇനി ഇവിടെ നോക്കൂ, 16 ഈ 80 എത്ര പ്രാവശ്യം പോവും? എത്ര പ്രാവശ്യമാണ് പോവുക? 16 5 പ്രാവശ്യമാണ് പോകുന്നത്. അപ്പൊ ബാക്കി 0 ആണ് വരുന്നത്. അവിടെ എത്ര കിട്ടും? ഒരു ഭാഗം എന്ന് പറയുന്നത് 0.05 meter. ഇപ്പോൾ കൂട്ടുകാർക്ക് അത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ആദ്യം ഇവിടെ ഒറ്റയുടെ സ്ഥാനം ഇല്ല, അതുകൊണ്ട് നമ്മൾ പോയിന്റ് ഇട്ടിട്ട് തന്നെയാണ് തുടങ്ങുന്നത്.
പല കുട്ടികളും തെറ്റ് പറ്റിക്കുന്ന ഒരു ഹരണമാണിത്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അടുത്ത നമുക്ക് നോക്കാം ഡൂ ദ പ്രോബ്ലംസ്. നമുക്ക് കുറച്ച് കണക്കുകൾ ചെയ്യാനാണ്. ഇതിൽ ഒന്നാമത്തത് 54.5 × 5. അപ്പോൾ ഇവിടെ നമുക്ക് എഴുതി ഹരിക്കാം 54.5 × 5 കൊണ്ട് ഹരിക്കാനാണ്. നമുക്കറിയാം 5 5 പോവും ഒരു പ്രാവശ്യം, അല്ലേ? ഇനി അടുത്തത് 4 ഇറക്കി എഴുതി, 4 ൽ 5 പോവില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? 0 ഇട്ട് കൊടുക്കണം. ഈ 0 ഇട്ടതിന് ശേഷം പൂർണ്ണസംഖ്യാഭാഗം ഇവിടെ തീർന്നു. അതുകൊണ്ട് പിന്നെ ഉടൻ തന്നെ പോയിന്റ് ഇടുക, ഇട്ടതിന് ശേഷം 5 ഇറക്കി എഴുതുക. ഇനി എന്ത് ചെയ്യണം? 9 പ്രാവശ്യമാണ് 5 പോവുക. 5 9 45. ഇവിടെ നോക്കൂ, ആൻസർ കിട്ടുന്നത് 10.9 ആണ് കിട്ടുന്നത്. അടുത്തത് നോക്കൂ, 14.24 × 8. ഇവിടെയും നമുക്ക് ചെയ്യാം എന്താണ്, 1424/100 ആണ് 14.24 എന്ന് പറയുന്നത്. ഇനി ഇതിനെ എന്ത് ചെയ്യണം? 8 കൊണ്ട് ഹരിക്കണം. ഇനി വേറൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. നമുക്കറിയാം ഏത് പൂർണ്ണസംഖ്യയും അത് നമുക്ക് ഭിന്നസംഖ്യാ രൂപത്തിൽ എഴുതാം. 5 എന്ന് പറഞ്ഞാൽ 5/1 അല്ലേ? നമുക്ക് ഈ രീതിയിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. 14.24 × 8. 8 എന്ന് പറഞ്ഞാൽ 8/1 അല്ലേ? അപ്പൊ നമുക്ക് തിരിച്ചു ചെയ്യാം, 1424 × 100. ഇനി എന്ത് ചെയ്യണം? ഇതിനെ 8 വ്യുൽക്രമം കൊണ്ട് ഗുണിക്കുക. ഗുണിക്കണം എന്താണ്? 1/8. കണ്ടോ, ഇത് തന്നെയാണ് ഇവിടെ വരുന്നതേ. അപ്പൊ ഇത് ഇതേ സംഭവം തന്നെയാണ് ഇവിടെ വരുന്നത്. അപ്പൊ നോക്കൂ, 1424 × 8 കൊണ്ട് ഹരിച്ചിട്ട് എന്ത് ചെയ്താൽ മതി? 2 സ്ഥാനം ഇടത്തോട്ട് മാറ്റി പോയിന്റ് ഇട്ടാൽ മതി. നോക്കൂ, 1424 × 8 കൊണ്ട് ഹരിക്കുക. 8 ഒരു പ്രാവശ്യം 8, 6 62, 8 7 56, ബാക്കി 6 64, 8 8 64. ഇനി നമ്മൾ നോക്കുക, 178 ആണ് കിട്ടിയത്. 178/100 ആണ്. അപ്പോൾ 100ൽ 2 0 ഉള്ളതുകൊണ്ട് 2 സ്ഥാനം ഇടത്തോട്ട് മാറ്റുക. 1.78. ഐഡിയ മനസ്സിലായോ? ഇപ്പൊ ഒന്നും കൂടെ എളുപ്പമായിട്ട് തോന്നില്ലേ? 56.87 × 11 കൊണ്ട് ഹരിക്കണം. നമുക്ക് നോക്കാം, 56.87 × 11. 11 5 പോയില്ല, അതുകൊണ്ട് 56 ഒരുമിച്ചെടുത്തു. 56ൽ 5 പ്രാവശ്യം, 11 5 55, ബാക്കി 1. ഇവിടെ നോക്കൂ, പൂർണ്ണസംഖ്യാഭാഗം ഇവിടെ തീർന്നു, അല്ലേ? അതുകൊണ്ട് എന്ത് ചെയ്തു? ഈ പോയിന്റ് ഇങ്ങോട്ട് കയറ്റിയിട്ടു. ഇനി 8 ഇങ്ങോട്ട് ഇറക്കി എഴുതി. 18ൽ എത്രയാണ്? 1 പ്രാവശ്യം 11, ബാക്കി 7. ഈ 7 ഇറക്കി എഴുതി. 11 7 77. അപ്പൊ ഇവിടെ എത്രയാ കിട്ടുക? 5.17 ആണ് കിട്ടുന്നത്. ഐഡിയ മനസ്സിലായോ? ഇനി 3.1 × 2. എന്ത് ചെയ്യണം? 3.1 × 2 കൊണ്ട് ഹരിക്കുക. 2 3 പോവും ഒരു പ്രാവശ്യം, 1 2 2, ബാക്കി 1. ഇവിടെ പൂർണ്ണസംഖ്യ തീർന്നു, അല്ലേ? അപ്പൊ എന്ത് ചെയ്യണം? ഈ പോയിന്റ് ഇവിടെ ഇടുക, എന്നിട്ട് ഈ 1 ഇറക്കി എഴുതുക. 11 2 5 10, ബാക്കി 1. ഈ 1 പോവൂല, അതുകൊണ്ട് എന്ത് ചെയ്തു? 0 ഇടണം, അല്ലേ? അപ്പൊ ദശാംശ സംഖ്യ കഴിഞ്ഞതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല, 0 ഇട്ടാ മതി. 2 5 ആണ് 10. അപ്പൊ എത്രയാ കിട്ടുക? 1.55 ആണ് കിട്ടുന്നത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുന്ന കരുതുന്നു. അടുത്തത് 35.523 നമുക്ക് 3 കൊണ്ട് ഹരിക്കണം. നമുക്കൊന്ന് നോക്കാം, ഇവിടെ ആദ്യം 3 എടുത്തു. 3 3 ൽ 1 പ്രാവശ്യം, 1 3 3. ഇനി അടുത്തത് 5 ഇറക്കി എഴുതി. 5 ൽ 3 1 പ്രാവശ്യം, 1 3 3, ബാക്കി 2. ഇനി നോക്കൂ, ഇവിടെ പൂർണ്ണസംഖ്യ തീർന്നു, അതുകൊണ്ട് ഈ പോയിന്റ് ഇങ്ങോട്ട് ഇട്ടു. ഇനി ഈ 5 ഇറക്കി എഴുതി. 3 25ൽ 8 പ്രാവശ്യം, 8 3 24, ബാലൻസ് 1. ഇനി ഈ 2 ഇറക്കി എഴുതി. 12 3 4 12. അടുത്തത് ഈ 3 ഇറക്കി എഴുതി. 3 3 ൽ 1 പ്രാവശ്യം 3. അപ്പൊ എത്രയാ നമുക്ക് കിട്ടുന്നത്? 11.841 ആണ് കിട്ടുന്നത്.
ഇവിടെ നിങ്ങൾക്ക് ഹരിക്കാൻ ബുദ്ധിമുട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അഞ്ചാം ക്ലാസ്സിലെ ഈക്വൽ ഷെയറിംഗ് ഭാഗം വെക്കൽ എന്ന പാഠഭാഗത്തിലെ വീഡിയോ നിങ്ങൾ കാണുക. അത് കണ്ട് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. പിന്നെ പോയിന്റ് വരുന്ന സമയത്ത് അതേ സ്ഥലത്ത് പോയിന്റ് മുകളിൽ കയറ്റിയിട്ട് കൊടുക്കുക. കൂട്ടുമ്പോൾ നമ്മൾ പോയിന്റ് ഇടുന്നില്ലേ, അതേപോലെ തന്നെ പോയിന്റ് എവിടെയാണോ കിടക്കുന്നത് ആ സംഖ്യ അവിടെ എത്തുമ്പോൾ പോയിന്റ് ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, അതിലെ അടുത്തത് നമുക്ക് നോക്കാം. 36.48 കൊണ്ട് ഹരിക്കണം. 36.48 കൊണ്ട് 12 നമുക്കറിയാം, 36 ഒരുമിച്ച് എടുക്കണം അല്ലേ. 12 3 36. ഇനി ഇവിടെ പൂർണ്ണസംഖ്യ തീർന്നു, അതുകൊണ്ട് പോയിന്റ് ഇട്ടു. 4 ഇറക്കി എഴുതി. 4 12 പോവോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യണം? ഇവിടെ 0 ഇടണം. ഇട്ട ശേഷം ഈ 8 കൂടെ ഇറക്കി എഴുതുക. ഇപ്പൊ 48 4 48. അപ്പൊ നമുക്ക് എത്രയാണ് ഉത്തരം കിട്ടുക? 3.04. അടുത്തത് 16.56 9 കൊണ്ടാണ് ഹരിക്കേണ്ടത്. 9 നമുക്കറിയാം, 2 9 18. 18 അവിടെ ഇല്ല, 16 ഉള്ളൂ. അപ്പോൾ 1 9 9 ബാക്കി 7. ഇനി ഈ പോയിന്റ് ഇവിടെ ഇതുപോലെ ഇട്ട് കൊടുക്കൂ. അതിനുശേഷം ഈ 5 ഇറക്കി എഴുതുക. 9 8 72 ബാക്കി 3. ഈ 6 ഇറക്കി എഴുതി. 36 9 4 36. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? എവിടെ എത്രയാണ് ഉത്തരം കിട്ടിയത്? 1.84 ആണ് ആൻസർ കിട്ടിയത്. ഓക്കെ, ആയില്ലേ? ഹരിക്കാൻ നിങ്ങൾക്ക് മനസ്സിലായോ? അടുത്തത് 32.454 4 കൊണ്ട് ഹരിക്കണം. നമുക്കറിയാം 32 ഒരുമിച്ചെടുത്തു. 4 8 32. ഇനി ഇവിടെ പോയിന്റ് ആയി, അപ്പൊ പോയിന്റ് ഇട്ട് കൊടുത്തു അല്ലേ. ഇവിടെ 0. ഇനി 4 ഇറക്കി എഴുതി. 4 എത്ര പ്രാവശ്യം പോവും? 1. അപ്പൊ 4 വന്നു. ഇനി അടുത്തത് 5 ഇറക്കി എഴുതി. 5 4 ഒരു പ്രാവശ്യം പോവും. 1 4 4 ബാക്കി 1. ഈ 4 ഇറക്കി എഴുതി. 4 3 12 ബാക്കി 2. നമുക്കറിയാം 2 പോവില്ല, അപ്പോൾ ഇവിടെ 0 ഇട്ട് കൊടുത്തു. 4 5 20. സാധാരണ നമ്മളിങ്ങനെ 0 ഇട്ട് കൊടുക്കുമ്പോൾ അവിടെ പോയിന്റ് ഇടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ദശാംശ ഭാഗം ആയതുകൊണ്ട് നമുക്ക് 0 ഇടുമ്പം പിന്നെ വേറൊരു പോയിന്റിൻ്റെ ആവശ്യമില്ല. അത് നിങ്ങളുടെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കിട്ടുന്നത് 8.1135 ആണ് കിട്ടുന്നത്. അടുത്തത് 425.75 ഹരിക്കണം 25. നമുക്കറിയാം 42 ഒരുമിച്ചെടുത്തു. 25 2 50. അപ്പോൾ 1 25 25 ബാക്കി ഇവിടെ 7 17 ബാക്കി വരുന്നത്. ഈ 17 25 പോവില്ല, അതുകൊണ്ട് ഈ 5 കൂടെ ഇറക്കി എഴുതി. നമുക്കറിയാം 25 4 100, അതിൻ്റെ കൂടെ 3 കൂടെ കൂട്ടണം 75 വരണമെങ്കിൽ. അപ്പം 4 3 7 25 7 175. ഇനി നോക്കൂ, ഇവിടെ പോയിന്റ് എത്തി. അപ്പം പോയിന്റ് ഇവിടെ കിട്ടും, കാരണം പൂർണ്ണസംഖ്യാഭാഗം തീരെയാണ്. ഇനി ഈ 7 കൂടെ ഇറക്കി എഴുതി. 7 പോവില്ല, അതുകൊണ്ട് 0 ഇട്ടോ. ഈ 5 കൂടെ ഇറക്കി എഴുതി. 75 25 3 75. ഇപ്പം നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 17.03 കിട്ടുന്നത്. ദശാംശ സംഖ്യകളുടെ ഹരണം നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം, നമുക്ക് ധാരാളം പ്രോബ്ലംസ് വരും. അപ്പോൾ പല കുട്ടികളും തെറ്റിക്കുന്നത് ഈ ഹരണത്തിൻ്റെ സമയത്ത് തെറ്റിക്കാറുണ്ട്. ഇനി നമുക്കിത് എളുപ്പ വഴിയുള്ള ഹരണം ടീച്ചർ പറഞ്ഞുതരാം, ഒന്നും കൂടെ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അടുത്തത് നോക്കാം. 105.728 7 കൊണ്ട് ഹരിക്കുമ്പോൾ 15.104 കിട്ടുന്നത്. ഇതിൽ നിന്നും താഴെ പറയുന്നവയുടെ ഉത്തരം ഹരിച്ചു നോക്കാതെ കണ്ടെത്തണം. എങ്ങനെയാ അപ്പം കണ്ടെത്താലേ? ആ, ഈ ആൻസറിൽ നിന്നും നമുക്ക് ഇത് രണ്ടിൻ്റെയും കണ്ടെത്തണമെന്ന്. നമുക്ക് കണ്ടെത്താലോ? നോക്കൂ, ഇവിടെ നോക്കൂ. ഇവിടെ 1057.28 ഇവിടെ നോക്കൂ. 105.728 7 കൊണ്ട് ഹരിക്കുമ്പോൾ ഇവിടെ 15.104. ഇവിടെ 3 ദശാംശസ്ഥാനം വന്നു, ഇവിടെ ഉത്തരത്തിൽ 3 ദശാംശസ്ഥാനം വന്നു. അങ്ങനെയായാൽ ഇവിടെ എത്ര ദശാംശസ്ഥാനമാണുള്ളത്? 2. അപ്പം ആൻസറിൽ എത്ര ദശാംശസ്ഥാനം വരും? 2. അപ്പം നമുക്കിവിടെ എത്ര എഴുതാം? 151.04 വരുന്നത്.
ശ്രദ്ധിക്കണം കേട്ടോ. ഇനി അടുത്തോ നോക്കൂ, ഇവിടെ നോക്കുമ്പോൾ 2, 4, 5 ദശാംശ സ്ഥാനം വരുന്നുണ്ട്. അപ്പം നമ്മുടെ ആൻസറിലും എത്ര സ്ഥാനം വരും? 5 ദശാംശ സ്ഥാനം. അപ്പോൾ ഇവിടെ നോക്കൂ, ആകെ 3 എണ്ണമുണ്ട്, 2 എണ്ണം കൂടെ വരും. അപ്പോൾ 0.1514 ആണ് വരുന്നത്. ഇതിൽ നിന്നും ഒരു കാര്യം കൂടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, എത്ര ദശാംശ സ്ഥാനമുണ്ടോ അത്രയും സ്ഥാനങ്ങൾ ഹരണഫലത്തിൽ ഉണ്ടാവും. നിങ്ങൾക്ക് മനസ്സിലായോ? ഇനി ചില കുട്ടികൾ അപ്പോൾ ഒരു ചോദ്യം ചോദിക്കും, ടീച്ചറെ 2 എണ്ണത്തിലുണ്ടെങ്കിലോ? അത് അടുത്ത ക്ലാസ്സിൽ ടീച്ചർ കൃത്യമായിട്ട് പറഞ്ഞുതരും. ഓക്കെ, അടുത്തത് നോക്കൂ. ഒരു സംഖ്യയെ 9 കൊണ്ട് ഗുണിച്ചപ്പോൾ 145.71 കിട്ടി, എങ്കിൽ സംഖ്യ ഏത്? എ നമ്പർ മൾട്ടിപ്ലൈഡ് ബൈ 9 ഗിവ്സ് 145.71. വാട്ട് ഇസ് ദ നമ്പർ? ഏതാണ് സംഖ്യ? അതായത് ഞാൻ വേറൊരു ചോദ്യം ചോദിക്കട്ടെ, ഏതോ ഒരു സംഖ്യയെ 5 കൊണ്ട് ഗുണിച്ചപ്പോൾ 100 കിട്ടി. ഏതോ ഒരു സംഖ്യ, സംഖ്യ ഏതാണെന്ന് നമുക്കറിയില്ല, അതിനെ 5 കൊണ്ട് ഗുണിച്ചപ്പോൾ നമുക്ക് 100 കിട്ടി. അപ്പം ഈ സംഖ്യ ഏത്? എന്താ നമ്മൾ ചെയ്യുക? 100നെ 5 കൊണ്ട് ഹരിക്കും അല്ലേ. അതേപോലെ ഏതോ ഒരു സംഖ്യ അതിനെ 9 കൊണ്ട് ഗുണിച്ചപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 145.71 കിട്ടി. ഈ സംഖ്യ നമ്പർ ഏതാണെന്ന് നമുക്കറിയില്ല. അപ്പം അത് കാണാൻ എന്ത് ചെയ്യണം? സംഖ്യ ഇത് കാണാൻ വേണ്ടിയിട്ട് 145.71നെ എന്ത് ചെയ്യണം? ഹരിക്കണം 9 ആണ് വരിക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? 145.71നെ 9 കൊണ്ട് ഹരിക്കുക. നമുക്കറിയാം, ഒരു ഇവിടെ 14 ഒരുമിച്ചെടുത്തു, 14, 1, 9, 9, ബാക്കി 5, 55. ഇനി 55ൽ 9 എത്ര പ്രാവശ്യം പോകും? 9 × 6, 54, ബാക്കി 1. ഇവിടെ പൂർണ്ണസംഖ്യ തീർന്നു, അതുകൊണ്ട് പോയിൻ്റ് ഇട്ടു. ഇനി 7 ഇറക്കി എഴുതി, 2 പ്രാവശ്യം പോവില്ല, 1, 9, 9, ഇവിടെ ബാലൻസ് 8. ഈ 1 ഇറക്കി എഴുതി, 81ൽ 9, 9 പ്രാവശ്യം പോവും, 81. അപ്പം എത്രയാ കിട്ടുക? 16.19 ആണ് കിട്ടുന്നത്. സംഖ്യയൊക്കെ വരുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതുപോലെ ഒരെണ്ണം എടുത്ത് നോക്കിയാൽ മതി. ഇപ്പോൾ ഏതോ ഒരു സംഖ്യേനെ 5 കൊണ്ട് ഗുണിച്ചപ്പോൾ 100 കിട്ടി. സംഖ്യ ഏതെന്ന് കാണാൻ 100നെ 5 കൊണ്ട് ഗുണിക്കുക. അപ്പം നമുക്ക് എന്താ കിട്ടുക? 20 × 5 = 100. 100നെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? 20 കിട്ടുന്നു. മനസ്സിലായില്ലേ? നമ്മളൊരു കാര്യം പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ പഠിച്ച കാര്യങ്ങൾ പ്രയോഗിക്കാൻ വിവിധങ്ങളായ സന്ദർഭങ്ങളാണ് നമ്മളുടെ മുന്നിൽ ഒരുക്കി കൊണ്ട് തരിക. അപ്പോൾ അത് കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പേടിച്ച മൂലയ്ക്കാവും. പക്ഷേ ഇത് കൃത്യമായിട്ട് അറിയുന്ന ഒരു കുട്ടിയാണെങ്കിൽ യാതൊരു കാരണവശാലും ഒരു പ്രശ്നവും വരില്ല, പെട്ടെന്ന് എന്ത് ചെയ്യും? ബുദ്ധി പ്രവർത്തിക്കും. അപ്പോൾ ചില കുട്ടികൾ പറയും, ടീച്ചറെ പഠിച്ചിട്ട് തലയെ കയറുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നല്ലോണം പ്രാക്ടീസ് ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്കത് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് അതേപോലെ തന്നെ ചില കൂട്ടുകാർ എന്ത് ചെയ്യുന്ന അറിയാവോ? USSനെ മാത്രം ചെയ്യാനൊക്കെ ശ്രമിക്കും. പക്ഷെ അതല്ല, നമ്മൾ 5, 6, 7 നല്ല തറവാണ് എങ്കിൽ മാത്രമേ നമുക്ക് USSന്റെ ക്വസ്റ്റ്യൻ എവിടുന്ന് വന്നാലും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇത് കൃത്യമായിട്ട് നിങ്ങൾ കണ്ടിരിക്കും. അപ്പോൾ ദശാംശ സംഖ്യകളുടെ സങ്കലനവും വ്യവകലനവും ഗുണനവും അറിഞ്ഞെങ്കിൽ മാത്രമേ ഹരണം എളുപ്പമാവുള്ളൂ. അപ്പം നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് ഈ ചതുഷ്ക്രിയകൾ 4 പഠിക്കണം, എങ്കിലേ നമുക്ക് കൃത്യമായിട്ട് കണക്കുകൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഹരണം തന്നെ വേറൊരു രീതിയിലുണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നിങ്ങൾ അഥവാ ഒന്ന് കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ വീഡിയോ ഒന്നും കൂടെ കാണുക, കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഈ പാഠത്തിൽ തന്നെ അടുത്ത പ്രവർത്തനങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കണ്ടുമുട്ടാം. ചാനല് നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. നമുക്കറിയാം, നമ്മൾ 2 കൂട്ടരും കൂടെ ഒരുമിച്ച് മുന്നേറ്റേക്കുള്ള യാത്രയാണ്. നമ്മളുടെ ഗണിത കുടുംബത്തിലെ അംഗങ്ങളാണ് നിങ്ങൾ ഓരോരുത്തരും. നിങ്ങൾ ഓരോരുത്തരുമാണ് എൻ്റെ ബലം. അപ്പം നമുക്ക് ഒരുമിച്ച് മുന്നേറാം. അടുത്ത ക്ലാസ്സിൽ കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.